നമസ്തേ. ഇന്ന് നമ്മൾ എത്തിച്ചേർന്നിരിക്കുന്നത് തൃശൂർ ജില്ലയിൽ മാളയ്ക്കടുത്ത് സ്ഥിതി ചെയ്യുന്ന ഐരാണിക്കുളം ശ്രീ മഹാദേവ ക്ഷേത്രത്തിലാണ്. ഐരാണിക്കുളം എന്ന ഗ്രാമം കേരളത്തിലെ പുരാതനമായ ഗ്രാമങ്ങളിലൊന്നാണ്. അതിപുരാതനമായ ഈ ക്ഷേത്രത്തിന് ഒരുപാട് അപൂർവതകളുണ്ട്. തെക്കേടത്തപ്പൻ, വടക്കേടത്തപ്പൻ എന്നീ രണ്ട് പ്രതിഷ്ഠകളായിട്ട് രണ്ട് ശ്രീകോവിലുകളിലാണ് കൈലാസനാഥൻ ഇവിടെ കുടികൊള്ളുന്നത്. ഒന്ന് ശിവലിംഗ പ്രതിഷ്ഠയാണെങ്കിൽ മറ്റേത് വിഗ്രഹപ്രതിഷ്ഠയാണ്. മഹാദേവന് വിഗ്രഹപ്രതിഷ്ഠ വളരെ അപൂർവമാണല്ലോ. പിന്നെ ഒരു പീഠത്തിൽ തന്നെ ശിവൻ, പാർവതി, സുബ്രഹ്മണ്യൻ എന്നീ മൂന്ന് പ്രതിഷ്ഠകൾ ഒരുമിച്ച് വടക്കേടത്തമ്പലത്തിൽ കാണുവാനാകുമെന്നത് വേറൊരു അപൂർവത. 108 ശിവാലയങ്ങളിലും ഈ ക്ഷേത്രത്തിന് സ്ഥാനമുണ്ട്. അങ്ങനെ ഒരുപാട് പ്രത്യേകതകളുള്ള ഈ ക്ഷേത്രത്തിനെ കുറിച്ച് അറിഞ്ഞ നാൾ മുതൽ ഇവിടെയൊന്ന് എത്തിച്ചേരണമെന്ന് ആഗ്രഹിച്ചതാണ്. ഇന്ന് ഭഗവാന്റെ അനുഗ്രഹത്തോടുകൂടി ഇവിടെ വന്നു ചേർന്നിരിക്കുന്നു. നമുക്ക് ഇവിടെ നിന്നുകൊണ്ട് ഈ പുരാതനമായ ക്ഷേത്രത്തെക്കുറിച്ച് പറഞ്ഞു തുടങ്ങാം. അതിനായി ഐരാണിക്കുളത്തപ്പനായി ഇവിടെ കുടികൊള്ളുന്ന ആ മഹാദേവനും പാർവതീദേവിയും നമ്മളെ അനുഗ്രഹിക്കട്ടെ. തൃശൂർ ജില്ലയിൽ മാളയിൽ നിന്നും ഏകദേശം 6 കിലോമീറ്റർ ദൂരത്തിൽ കുണ്ടൂർക്ക് പോകുന്ന വഴിയിൽ ഐരാണിക്കുളം എന്ന ഗ്രാമത്തിലാണ് ഐരാണിക്കുളം ശ്രീ മഹാദേവ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. പരശുരാമനാൽ സ്ഥാപിതമായ 64 പുരാതന ഗ്രാമങ്ങളിൽ ഒന്നായ ഐരാണിക്കുളം ഒരു കാലത്ത് ബ്രാഹ്മണ്യത്തിൻ്റെയും വേദാധ്യയനത്തിൻ്റെയുമൊക്കെ കേന്ദ്രമായിരുന്നു. അഹിരണീശ്വരം ലോപിച്ച് ഐരാണീശ്വരവും പിന്നീട് ഐരാണിക്കുളവുമായി മാറി എന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. മൂഷിക വംശം എന്ന സംസ്കൃത കാവ്യത്തിൻ്റെ കർത്താവായ തോലനും സംസ്കൃത സന്ദേശകാവ്യമായ ശുഗസന്ദേശത്തിൻ്റെ രചയിതാവായ ലക്ഷ്മീദാസനും ഐരാണിക്കുളം എന്ന ഈ പുരാതന ഗ്രാമത്തിൻ്റെ സംഭാവനകളാണെന്ന് വിശ്വസിക്കപ്പെടുന്നു. ഈ കാലഘട്ടത്തിൽ പോലും ആധുനികതയുടെ യാതൊരു വേഗതയും ബാധിക്കാതെ പൗരാണികതയുടെ എല്ലാ മനോഹാരിതയും പങ്കുവയ്ക്കുന്ന ഈ ക്ഷേത്രഭൂമി സമയസൂചിക നിലച്ചുപോയ ഒരു പ്രതീതിയാണ് സംജാതമാക്കുന്നത്. 108 ശിവാലയങ്ങളിൽ ഒന്നായ ഐരാണിക്കുളം മഹാദേവ ക്ഷേത്രത്തിൽ നമ്മൾ നേരത്തെ സൂചിപ്പിച്ച പോലെ തെക്കേടത്തപ്പൻ അഥവാ തെക്കേടത്ത ദേവർ, വടക്കേടത്തപ്പൻ അഥവാ വടക്കേടത്ത ദേവർ എന്നീ രണ്ടു പ്രതിഷ്ഠകളിലായിട്ടാണ് കൈലാസനാഥൻ കുടികൊള്ളുന്നത്. ആദ്യമുണ്ടായ പ്രതിഷ്ഠ തെക്കേടത്തപ്പൻ്റെയാണ്. പിന്നീടാണ് വടക്കേടത്ത പ്രതിഷ്ഠ ഉണ്ടായിരിക്കുന്നത്. ചരിത്രകാരന്മാരുടെ നിഗമനത്തിൽ ക്ഷേത്രത്തിന് 1500 വർഷങ്ങൾക്ക് മേൽ പഴക്കം കണക്കാക്കുന്നുണ്ടെങ്കിലും അതിലും പൗരാണികത പ്രതിഷ്ഠയ്ക്ക് അനുമാനിക്കപ്പെടുന്നു. ഇരുനില വട്ട ശ്രീകോവിലിലാണ് തെക്കേടത്തപ്പൻ കുടികൊള്ളുന്നത്. അതിബൃഹത്തായ ഈ ശ്രീകോവിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഇരുനില വട്ട ശ്രീകോവിലുകളിൽ ഒന്നാണ്. ഈ ശ്രീകോവിലിൻ്റെ മേൽക്കൂര ചെമ്പ് മേയുന്ന പണികളാണ് ഇപ്പോൾ ദ്രുതഗതിയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ത്രേതായുഗത്തിൽ പരശുരാമൻ ധ്യാനത്തിലിരുന്ന സ്ഥലമായിരുന്നു തെക്കേടത്തെ പ്രതിഷ്ഠാസ്ഥാനം എന്നാണ് ഐതിഹ്യം. സദാശിവലിംഗസ്വരൂപത്തിലാണ് മഹാദേവൻ തെക്കേടത്ത് ദേവരായി കുടികൊള്ളുന്നത്. വളരെ പണ്ട് ഇവിടം ഒരു വലിയ മണൽത്തിട്ടയായിരുന്നു എത്രേ. വേദപഠനശാലകളും ഉണ്ടായിരുന്നു. പഠിതാക്കളായ കുട്ടികൾ മണൽത്തിട്ടയിൽ ഇരുന്നു കൊണ്ട് മണൽ കൂട്ടിവെച്ചപ്പോൾ അത് ഒരു ശിവലിംഗ രൂപമാവുകയും പിന്നീട് തട്ടിയപ്പോൾ ഉടഞ്ഞുപോയില്ല എന്നും പറയപ്പെടുന്നു. ഇവിടുന്ന് ലഭിച്ച താളിയോലകളിലും തെക്കേടത്തെ ശിവലിംഗം മണൽ കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത് എന്ന് പരാമർശമുണ്ട്. അതിനാൽ ഇവിടെ ധാര പതിവില്ല. അഭിഷേകങ്ങൾ പീഠത്തിലാണ് ചെയ്യുക. ശ്രീകോവിൽ ഇപ്പോൾ മൂടിയിട്ടിരിക്കുന്ന അവസ്ഥയാണെങ്കിലും അതിൻ്റെ അടുത്ത് ചെല്ലുമ്പോൾ ആ പ്രൗഢിയും മനോഹാരിതയും അടുത്തറിയുവാൻ സാധിക്കുന്നുണ്ട്. അതീവ മനോഹരമേറിയ ആ കൈലാസ സദൃശ്യമായ ഉയരമേറിയ ശ്രീകോവിലിൽ കൈലാസനാഥൻ അലൗകികമായ ദർശനം സമ്മാനിച്ചുകൊണ്ട് അങ്ങനെ പരിലസിക്കുന്നു. ഇപ്പോൾ
ഇവിടെ നമസ്കാര മണ്ഡപം ഒരു വിസ്താരമേറിയ തറ മാത്രമാണ്. പുനരുദ്ധാരണ പ്രവർത്തനങ്ങളിൽ നമസ്കാര മണ്ഡപം കൂടി ഉൾപ്പെട്ടിട്ടുണ്ട് എന്നറിയുവാൻ കഴിഞ്ഞു. ഗണപതി ഭഗവാനാണ് ഉപദേവനായി കുടികൊള്ളുന്നത്. നമസ്കാര മണ്ഡപത്തിലെ നന്ദികേശ്വരൻ ഒന്ന് ചെരിഞ്ഞിട്ടാണ് തൻ്റെ ആ പ്രിയപ്പെട്ട സ്വാമിയെ ദർശിച്ചുകൊണ്ടിരിക്കുന്നത്. ബലിക്കല്ലിന് അടുത്തും ഒരു നന്ദി വിഗ്രഹമുണ്ട്. പുറത്ത് ധർമ്മശാസ്താവിനെ പ്രതിഷ്ഠിച്ചിട്ടുണ്ട്. ഭഗവതി കാരോട്ടമ്മ എന്ന നാമത്തിൽ ഉയരത്തിലായിട്ട് കുടികൊള്ളുന്നു. ദേവീ പ്രതിഷ്ഠയാണത്രേ ഇവിടെ ആദ്യം ഉണ്ടായിരുന്നത്. വടക്കേടത്തമ്പലത്തിൽ ഉയരമേറിയ രണ്ടു നില ചതുര ശ്രീകോവിലിൽ ഒരേ പീഠത്തിൽ വരദമുദ്രയോടെ ധ്യാനത്തിലിരിക്കുന്ന മഹാദേവൻ, പാർവതീദേവി, സുബ്രഹ്മണ്യസ്വാമി എന്നീ പ്രതിഷ്ഠകൾ ഒരേ പീഠത്തിൽ വസിക്കുന്നു എന്ന ഒരു വലിയ പ്രത്യേകത ഈ ക്ഷേത്രത്തിലുണ്ട്. മഹാദേവന് വിഗ്രഹപ്രതിഷ്ഠ വളരെ അപൂർവമാണല്ലോ. മൂന്നും പഞ്ചലോഹ വിഗ്രഹങ്ങളാണ്. സ്കന്ദോമാ പരമേശ്വരന്മാർ എന്നാണ് ഈ പ്രതിഷ്ഠ ഒരുമിച്ച് അറിയപ്പെടുന്നത്. സുബ്രഹ്മണ്യസ്വാമിയുടെ വിഗ്രഹം അരികിലേക്കായതിനാൽ പുറത്തുനിന്നും കാണുക സാധ്യമല്ല. അത്യപൂർവമായ, അതിമനോഹരമായ, അലൗകികമായ ഒരു കാഴ്ച തന്നെയാണ് വടക്കേടത്ത് ശ്രീകോവിൽ ദർശനം എന്ന് പറയാതെ വയ്യ. കണ്ണെടുക്കുവാൻ പറ്റാതെ നമ്മളിങ്ങനെ നോക്കി നിന്നുപോകും. അത്രയും സൗന്ദര്യം ഈ പ്രതിഷ്ഠകൾക്കുണ്ട്. അതിതേജസ്വികളായ ഒരു ബ്രാഹ്മണനും പത്നിയും അവരുടെ മകനും കൂടി ഒരിക്കൽ ഈ ദേശത്ത് എത്തിച്ചേർന്നു. ത്രേ, ഞങ്ങൾ സ്കന്ദോമാ പരമേശ്വരന്മാരാണെന്നും ഞങ്ങളുടെ സാന്നിധ്യം ഇനി മുതൽ ഇവിടെ ഉണ്ടാകുമെന്നും അവർ അരുളി ചെയ്തു എന്നാണ് ഐതിഹ്യം. വടക്കേടത്ത് അമ്പലത്തിൽ സുന്ദരയക്ഷിക്കും പ്രതിഷ്ഠയുണ്ട്. വടക്കേടത്ത് അമ്പലത്തിൽ നമസ്കാര മണ്ഡപത്തിൽ നന്ദികേശ്വര പ്രതിഷ്ഠയില്ല. സാധാരണ മഹാദേവ ക്ഷേത്രങ്ങളുടെ പോലെ വടക്കേടത്ത് അമ്പലത്തിൽ അർദ്ധപ്രദക്ഷിണമല്ല, മുഴുവനായിട്ടും പ്രദക്ഷിണം വയ്ക്കാമെന്നതും ഒരു പ്രത്യേകത തന്നെയാണ്. തെക്കേടത്തും വടക്കേടത്തും രണ്ട് കൊടിമരങ്ങളും രണ്ട് ബലിക്കല്ലും രണ്ട് മേൽശാന്തിമാരുമുണ്ട്. ആദ്യം തെക്കേടത്തപ്പനാണ് പൂജ നടത്തുന്നത്. അതിനുശേഷമാണ് മറ്റ് ദേവന്മാർക്ക് പൂജകളൊക്കെ നടത്തുന്നത്. പണ്ട് വൈക്കം മഹാദേവ ക്ഷേത്രത്തിലെ തന്ത്രിയെ നിശ്ചയിക്കുവാനുള്ള അധികാരം പോലും ഈ ക്ഷേത്രത്തിനുണ്ടായിരുന്നതായി പറയപ്പെടുന്നു. ഇവിടുന്ന് കിട്ടിയ ശിലാലിഖിതങ്ങളിൽ നിന്നും ഈ ക്ഷേത്രത്തിൻ്റെ അതിസമ്പന്നതയും അധികാരങ്ങളും പ്രൗഢിയുമൊക്കെ വ്യക്തമായിട്ടുണ്ട്. ഐരാണിക്കുളം ഗ്രാമത്തിൻ്റെ ഗ്രാമക്ഷേത്രമായ ഈ മഹാദേവ ക്ഷേത്രത്തിന് പുരാതന കേരളത്തിൽ ഒത്തിരി പ്രാധാന്യം ഉണ്ടായിരുന്നു. ചേര സാമ്രാജ്യത്തിൻ്റെ അധികാരത്തിനു ശേഷം ക്ഷേത്രഭരണം കിട്ടിയ നമ്പൂതിരി കുടുംബങ്ങൾ തമ്മിലുണ്ടായ അസ്വാരസ്യം മൂലം ഭരണകർത്താക്കളായ ഇല്ലങ്ങൾ രണ്ട് വിഭാഗക്കാരായെന്നും അങ്ങനെയാണ് രണ്ട് ശിവപ്രതിഷ്ഠകൾ ഇവിടെ വരുന്നത് എന്നും ചില വാദങ്ങളുണ്ട്. താമരശ്ശേരി മേക്കാട് മനയ്ക്കാണ് ക്ഷേത്രത്തിൻ്റെ താന്ത്രിക അധികാരം. തിരുവൈരാണിക്കുളം ക്ഷേത്രത്തിൻ്റെ മൂലക്ഷേത്രമായ ഇവിടെ നിത്യവും ബ്രാഹ്മണിപ്പാട്ട് നടക്കാറുണ്ട് എന്ന ഒരു വലിയ പ്രത്യേകത കൂടിയുണ്ട്. മാത്രവുമല്ല, 33 കോടി ദേവസാന്നിധ്യം അവകാശപ്പെടുന്ന ഈ ക്ഷേത്രത്തിനോട് ബന്ധപ്പെടുത്തി ഐരാണിക്കുളത്ത് അഞ്ചാശ്ചര്യം എന്നൊരു ചൊല്ല് തന്നെ പുരാതന കാലത്ത് പ്രശസ്തമായിരുന്നു. ഈ ക്ഷേത്രത്തിൽ 5 അത്ഭുതങ്ങൾ ഉണ്ടായിരുന്നു. ഇപ്പോൾ പലതും കാലഹരണപ്പെട്ടു കഴിഞ്ഞിരിക്കുന്നു. ഇലയിൽ മഞ്ഞൾ, പൂവിൽ പൂവ്, കുളത്തിൽ കുളം, ഒരു പീഠത്തിൽ 3 പ്രതിഷ്ഠ, നിത്യവും ബ്രാഹ്മണിപ്പാട്ട് എന്നിവയായിരുന്നു ഈ ക്ഷേത്രത്തിനോട് ബന്ധപ്പെട്ടിട്ടുള്ള 5 ആശ്ചര്യങ്ങൾ. എന്നാൽ ഇവിടുന്ന് കിട്ടിയ താളിയോല പ്രകാരം 5 ആശ്ചര്യങ്ങളിൽ ഒന്ന് തെക്കേടത്തമ്പലത്തിൻ്റെ പുറത്തും അകത്തുമായി സ്ഥിതി ചെയ്യുന്ന 2 ഋഷഭബിംബങ്ങളാണ്. വടക്കേടത്തമ്പലത്തിലെ ശ്രീകോവിലിനടുത്തുള്ള സുന്ദരയക്ഷി പ്രതിഷ്ഠയ്ക്ക് സമീപത്തായി നിലനിന്നിരുന്ന ഔഷധഗുണമുള്ള കസ്തൂരി മഞ്ഞൾ ചെടിയിലെ ഇലയാണ് ഇലയിലെ മഞ്ഞൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ത്വക്ക് രോഗങ്ങൾ മാറുവാൻ അതീവ ഫലപ്രദമായ ഇത് ഇന്ന് ഇല്ല.
വടക്കേടത്തമ്പലത്തിൻ്റെ തീർത്ഥക്കിണറിൻ്റെ അറ്റത്ത് പടർന്നു കിടന്നിരുന്ന മുല്ലച്ചെടിയിൽ 10 ഇതളുകൾ വീതമുള്ള മുല്ലപ്പൂക്കൾ എന്നും വിരിയുമായിരുന്നു. ഉൾഭാഗത്തെ 5 ഇതളുകൾ യോജിപ്പിച്ചാൽ 2 പൂക്കളായി മാറുന്ന ഈ മുല്ലപ്പൂവാണ് ആശ്ചര്യങ്ങളിൽ രണ്ടാമത്തേതായ പൂവിൽ പൂവ്. പാർവതീദേവിക്ക് ദശപുഷ്പത്തിനോടൊപ്പം ചൂടാനുള്ളതായിരുന്നു ഈ ദിവ്യപുഷ്പം. അതും ഇന്ന് ഇല്ലാണ്ടായിരിക്കുന്നു. തീർത്ഥകുളമായ പഴംകുളത്തിന് മധ്യത്തിൽ പാർവതീദേവിയുടെ ആഭരണപ്പെട്ടി സൂക്ഷിക്കുവാൻ അദൃശ്യമായ മറ്റൊരു കുളം കൂടി ഉണ്ടായിരുന്നു. ഇതാണ് കുളത്തിൽ കുളം. ഇതിൽ ദേവീ വിഗ്രഹം കൂടി ഉണ്ടായിരുന്നു എന്ന് താളിയോലകളിൽ പറയുന്നുണ്ട്. പീഠത്തിലെ 3 പ്രതിഷ്ഠ നമ്മൾ നേരത്തെ പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. ഇപ്പോൾ നമ്മൾ കരോട്ടമ്മ എന്ന ഭഗവതി പ്രതിഷ്ഠയുള്ള സ്ഥലത്താണ് നിൽക്കുന്നത്. ആദ്യ പ്രതിഷ്ഠയായ അമ്മ ഉയരത്തിലാണ് ഇവിടെ സാന്നിധ്യം ചെയ്യുന്നത്. ഈ പുരാതന ക്ഷേത്രത്തിൽ പള്ളികൊള്ളുന്ന പാർവതീദേവിയെ തുകിലുണർത്തുന്ന ബ്രാഹ്മണിപ്പാട്ട് കേട്ടാണ് ഈ ഗ്രാമം എന്നും ഉണരുന്നത്. കേരളത്തിലെ അമ്പലവാസികളായ നമ്പീശൻ അഥവാ പുഷ്പക സമുദായത്തിലെ സ്ത്രീകളാണ് ബ്രാഹ്മണി അമ്മമാർ എന്നറിയപ്പെടുന്നത്. ദേവിയുടെ തോഴിമാരായി കണക്കാക്കുന്ന ബ്രാഹ്മണി അമ്മമാർ സ്തോത്രരൂപത്തിൽ നീട്ടിയ സ്വരത്തിൽ ആലപിക്കുന്ന ബ്രാഹ്മണിപ്പാട്ട് എന്ന ക്ഷേത്ര അനുഷ്ഠാനത്തിന് ശിവപാർവതി കഥകൾ, ഭദ്രകാളീ ചരിതം, ദുർഗാ ഉൽപ്പത്തി എന്നിങ്ങനെയുള്ള പുരാണ കഥകൾ ഇതിവൃത്തമാവുന്നു. ഭഗവതിപ്പാട്ട്, തിരുവോണപ്പാട്ട് അഥവാ കതിരുപാട്ട്, ഉത്രംപാട്ട്, നടക്കൽ പാട്ട്, കൊടപ്പാട്ട്, വരവുപാട്ട്, ആറാട്ടുകടവിൽ പാട്ട് എന്നീ കാലദേശവക ഭേദങ്ങളുള്ള ഈ ക്ഷേത്രാചാരത്തിന് പ്രാദേശികമായി അനുഷ്ഠാന വ്യത്യാസങ്ങളും കാണാറുണ്ട്. ഒരു ഈശ്വര ഉപാസനാ മാർഗം കൂടിയായ ഈ പുരാതന ക്ഷേത്ര അനുഷ്ഠാനം ഈ ക്ഷേത്രത്തിൽ ആചരിക്കുവാനുള്ള അവകാശം ഐരാണിക്കുളം വടക്കേ പുഷ്പകം അഥവാ ചെമ്പാരി മഠത്തിനാണ്. പാർവതി പരമേശ്വരന്മാരോടൊപ്പം പടിഞ്ഞാറ് നിന്ന് വഞ്ചിയിൽ വന്നതാണ് ഈ കുടുംബം എന്ന് ഒരൈതിഹ്യമുണ്ട്. കൊച്ചി രാജാവ് വടക്ക് നിന്നും ബ്രാഹ്മണിപ്പാട്ട് പാടുവാനായി ഇങ്ങോട്ട് ക്ഷണിച്ചു വരുത്തി അവകാശം കൊടുത്തതാണെന്നും കഥകളുണ്ട്. ഈ പുഷ്പകത്തിലേക്ക് വേളി കഴിച്ചെത്തുന്ന പെൺകുട്ടി 12 ഉദയത്തിന് ബ്രാഹ്മണിപ്പാട്ടു പാടിയ ശേഷമേ ഇവിടെ തൊഴാവൂ എന്ന് പണ്ടൊക്കെ ചിട്ടയുണ്ടായിരുന്നു. വേളി കഴിച്ചയക്കുന്ന പെൺകുട്ടിക്ക് പാടുവാനുള്ള അവകാശവും ഇല്ലാതെയാകുന്നു. ബ്രാഹ്മണിമാർ കുളിച്ച് ശുദ്ധമായി ഇറനോടെ വന്ന് തുകിലുണർത്തുന്ന ഈ വിശിഷ്ട ആചാരം തിരുവാതിര സമയത്ത് ഇവിടെ ഉച്ച സമയത്തും ഉണ്ടാകുന്നു. ഇവിടുന്ന് ലഭിച്ച താളിയോല പ്രകാരം ദേവി തൃപ്പൂത്തായ വിവരം കിഴക്കേ ഗോപുരത്തിൽ കയറി നിന്ന് ചെമ്പാരിമഠത്തിലെ ബ്രാഹ്മണിയമ്മ ഭക്തരെ അറിയിക്കുന്നത് പഞ്ചാശ്ചര്യങ്ങളിൽ ആദ്യത്തേതാണ്. പടിപ്പുര പാടില്ലാത്ത ഗ്രാമമാണ് ഐരാണിക്കുളം. തൃപ്പൂത്താകുമ്പോൾ ക്ഷേത്രത്തിൽ നിന്നും വെളിയിലാക്കപ്പെടുന്ന പാർവതീദേവി ഐരാണിക്കുളത്തെ ഏത് ഗൃഹത്തിലും അതിഥിയായി എത്താം എന്നാണ് അതിനുള്ള കാരണം. അടഞ്ഞ പടിപ്പുര ദേവിയുടെ ആ വരവിന് തടസ്സമുണ്ടാക്കും എന്നതിനാൽ തന്ത്രിമാരായ മേക്കാട്ടില്ലത്തും പിന്നെ വടക്കേ പുഷ്പകത്തും പടിപ്പുര പാടില്ലെന്നു മാത്രമല്ല പടിഞ്ഞാറ്റി പൊക്കിപ്പണിയാറുമില്ല. തൃപ്പൂത്തായ ദേവിയെ കുളിപ്പിച്ചു ശുദ്ധമാക്കി തെക്കേടത്ത് തണ്ടാഴിത്തറമേൽ ഇരുത്താൻ അവകാശം മേക്കാട്ട് അന്തർജനത്തിനും വടക്കേ പുഷ്പകത്തെ ബ്രാഹ്മണിയമ്മയ്ക്കുമായിരുന്നു. ക്ഷേത്രത്തിൻ്റെ തെക്ക് ഭാഗത്തുള്ള നമ്മൾ നേരത്തെ സൂചിപ്പിച്ച കുളത്തിലെ കുളത്തിൽ നിന്ന് ദേവിയുടെ നീരാട്ട് കഴിയുന്നതോടെ തിരുവാഭരണപ്പെട്ടി പൊന്തി വന്നിരുന്നു എത്രേ. ദേവിയെ അണിയിച്ചൊരുക്കാനെത്തിയ സ്ത്രീകളിൽ ഒരാൾ പിൽക്കാലത്ത് ഈ തിരുവാഭരണങ്ങളിലൊന്നും മോഷ്ടിച്ചെന്നും അതിനുശേഷം തിരുവാഭരണപ്പെട്ടി പൊന്തി വരാതെയായി എന്നൊക്കെയുള്ള ഐതിഹ്യകഥകൾ ഇവിടെയുണ്ട്. ജന്മനക്ഷത്രവുമായി ബന്ധപ്പെട്ട വൃക്ഷങ്ങളെ ഭക്തജനങ്ങൾക്ക് ആരാധിക്കുവാനായി ഇവിടെ പരിപാലിക്കപ്പെടുന്നു. 3 നേരവും പൂജകളുള്ള ഈ ക്ഷേത്രത്തിലെ പ്രധാന ആണ്ട് വിശേഷം ധനുമാസത്തിലെ തിരുവാതിര മഹോത്സവമാണ്. പണ്ടൊക്കെ 28 ദിവസത്തെ ഉത്സവം ആയിരുന്നു എത്രേ. ഇപ്പോൾ 8 ദിവസത്തെ തിരുവുത്സവം
തിരുവാതിര ആറാട്ടായി കൊണ്ടാടപ്പെടുന്നു. വടക്കേടത്തും തെക്കേടത്തും കൊടിയേറ്റു നടക്കുന്നു. രണ്ടാം ദിവസം മുതൽ വടക്കേടത്തമ്പലത്തിൽ നിന്നും പാർവതീദേവി തീർത്ഥക്കുളത്തിലേക്ക് നീരാട്ടിനായി എഴുന്നള്ളുന്നു. സഖിമാരോടൊത്ത് ഭഗവതി നീരാട്ടിനായി ഇറങ്ങുന്നു എന്നാണ് സങ്കല്പം. ഈ സമയത്ത് സ്ത്രീജനങ്ങൾ ദേവിയെ താലവുമെടുത്ത് അനുഗമിക്കുന്നത് ജന്മപുണ്യമായി കണക്കാക്കുന്നു. കാർത്തിക നാളിൽ സന്ധ്യയ്ക്ക് കാർത്തിക ദീപ കാഴ്ചയും പിന്നീട് പഞ്ചവാദ്യവും അരങ്ങേറുന്നു. ശിവരാത്രി, നവരാത്രി, വിഷുക്കണി എന്നിവയും മറ്റ് ആണ്ട് വിശേഷങ്ങളാണ്. തെക്കേടത്തമ്പലത്തിൽ ശംഖാഭിഷേകം, മൃത്യുഞ്ജയ ഹോമം, നടക്കൽ പറ, പാൽപ്പായസം എന്നീ വഴിപാടുകൾ പ്രധാനമാണ്. വടക്കേടത്ത് ദേവർക്ക് പ്രധാനപ്പെട്ട വഴിപാടുകൾ പട്ടും താലിയും, ഇണപ്പുടവ, ധാര, ഉമാമഹേശ്വര പൂജ, ചുറ്റുവിളക്ക്, നിറമാല എന്നിവയാണ്. വേറെയും നിരവധി വഴിപാടുകൾ ഈ ക്ഷേത്രത്തിലുണ്ട്. ഇനിയും എന്തൊക്കെയോ കഥകൾ ഈ വിസ്മയ ഭൂമിക്ക് പങ്കുവെക്കുവാനുണ്ട് എന്ന് മനസ്സ് പറയുന്നു. തീരാത്ത കഥകളും ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഐതിഹ്യങ്ങളുമുള്ള പ്രൗഢഗംഭീരമായൊരു ഭൂതകാലം പ്രഥമ കാഴ്ചയിൽ തന്നെ ഈ പുരാതന ക്ഷേത്രം പങ്കുവെക്കുന്നുണ്ട്. ഇന്നിൽ ജീവിച്ച് നാളേക്ക് പ്രയാണം ചെയ്യുവാൻ ഇന്നലകളുടെ പാഠങ്ങളും ഊർജവും അനിവാര്യം തന്നെയാണ്. അതിനാൽ ഇത്തരം അതിപുരാതന പൈതൃകത്തിൻ്റെ ഗരിമവേറുന്ന ദിവ്യഭൂമികൾ കാലത്തിൻ്റെ വിസ്മൃതിയിൽ ആണ്ടുപോകാതെ പരിപാലിക്കേണ്ടത് സനാതനധർമ്മത്തെ നെഞ്ചിലേറ്റുന്ന ഏവരുടെയും കടമ തന്നെയാണ്. ചരിത്രാന്വേഷികളും ഭക്തന്മാരും പൗരാണികതയെ സ്നേഹിക്കുന്നവരും വന്ന് കണ്ട് അനുഭവിക്കേണ്ട ഒരു അത്ഭുത ക്ഷേത്രം തന്നെയാണിത്. കൈലാസനാഥൻ്റെ തിരുസന്നിധികളിലെത്തുമ്പോൾ മനസ്സിൽ നിറയാറുള്ളത് എപ്പോഴും ഒരു പുത്രീഭാവം തന്നെയാണ്. രുദ്രാക്ഷവും നാഗഭൂഷണങ്ങളും ധരിച്ച ആ തൃക്കൈകളിൽ പിടിച്ച് പിച്ചവെച്ച് നടക്കുന്ന ഒരു കുഞ്ഞിൻ്റെ ആത്മഹർഷവും ധൈര്യവും തന്നെയാണ് ഈ പുരാതന ഭൂമിയും സമ്മാനിച്ചത്. മനസ്സ് നിറഞ്ഞാണ് ഞങ്ങൾ രണ്ടുപേരും ഈ പുണ്യഭൂമിയിൽ നിന്നും ഇറങ്ങുന്നത്. ശരിക്കും പറഞ്ഞാൽ ഈ ക്ഷേത്രം കണ്ട് മതിയായിട്ടില്ല. ഇനിയും വരണം. അതിനായി ഈ പുണ്യഭൂമി അനുവദിക്കട്ടെ. ഏവർക്കും പുണ്യം നിറഞ്ഞ ഒരു മഹാശിവരാത്രി ആശംസിച്ചുകൊണ്ട് എല്ലാ വാക്കുകളും ഉമാമഹേശ്വരന്മാരുടെ ആ പ്രിയപ്പെട്ട തൃപ്പാദങ്ങളിൽ സമർപ്പിക്കുന്നു. നമശിവാഭ്യം പശുപാലകഭ്യം ജഗത്രയീരക്ഷണ ബദ്ധഹൃദ്ഭ്യം സമസ്തദേവാസുരപൂജിതഭ്യം നമോ നമ ശങ്കര പാർവതീഭ്യം. നമ പാർവതീപദേ അരഹര മഹാദേവ. ഏവർക്കും എല്ലാ നന്മകളും ആശംസിക്കുന്നു. ഒരിക്കൽ കൂടി ഏവർക്കും മഹാശിവരാത്രി ആശംസകൾ. ഹാപ്പി മഹാശിവരാത്രി ടു ഓൾ. ഓം നമഃ ശിവായ.